മഹാഭാരതം ഇതിഹാസ പുരാണം ഒന്നാം ഭാഗം. ആർഷഭാരതത്തിൻ്റെ അസ്ഥിവാരങ്ങളാണ് ഇതിഹാസ പുരാണങ്ങൾ. അതിൻ്റെ കർത്താവെന്ന നിലയിൽ വേദവ്യാസൻ ഋഷീശ്വരന്മാരിൽ അഗ്രഗണ്യനായി. ഋഷി, ജീവൻമുക്തൻ, പ്രവാചകൻ, സന്മാർഗദർശി, ധർമ്മപ്രതിഷ്ഠാപകൻ എന്നീ നിലകളിൽ കീർത്തി നേടി ഒരു ആരാധ്യ പുരുഷനായി വേദവ്യാസൻ. വേദവ്യാസന്റെ നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ സംഭാവനകൾ കണക്കിലെടുത്ത് പ്രാചീനകാലത്തെ ജനസമൂഹം വർഷത്തിലൊരിക്കൽ ഗുരുപൂർണിമ അഥവാ വ്യാസജയന്തി ആചരിച്ചു വന്നിരുന്നു. മിഥുനം പകുതി മുതൽ കർക്കിടകം പകുതി വരെയുള്ള ഒരു മാസമാണ് ആഷാഢമാസം. ആഷാഢമാസത്തിലെ വെളുത്ത വാവ് നാളാണ് ഗുരുപൂർണിമ. ഈ മഹാഭാരതത്തെ പഞ്ചമവേദം എന്നും കൂടി വിളിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മഹാഭാരത കഥയിലെ സംഭവങ്ങൾ വ്യാസവ്യാസന്റെ ഭൗതിക ജീവിതവുമായി നാനാതരത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നവയാണ്. ഏകാന്ത ജീവിതകാലത്ത് ഈ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും മനസ്സിലും ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. പ്രസ്തുത സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു കാവ്യം നിർമ്മിക്കാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി. അങ്ങനെ നിർമ്മിക്കാൻ പോകുന്ന കാവ്യത്തിൽ കഥാരൂപേണ സംഭവങ്ങൾ പറയാൻ മാത്രമല്ല അദ്ദേഹം ആഗ്രഹിച്ചത്, അതിൽ വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങളും ഉപനിഷത്തുകളുടെ സാരാംശവും ഉൾക്കൊള്ളിക്കാൻ വ്യാസൻ തീരുമാനിച്ചു. സാധാരണക്കാരനോട് നേരിട്ട് തത്വോപദേശം ചെയ്യുന്നതിനേക്കാൾ പ്രയോജനം തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകൾ പറഞ്ഞു കേൾപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ വേദങ്ങളിലെ തത്വങ്ങളും ഉപനിഷത്തിൻ്റെ സാരാംശവും പുരാണങ്ങളിലെ കഥകളും കൂടി കൂട്ടിയിണക്കി ഒരു കാവ്യം നിർമ്മിച്ചാൽ അത് സാധാരണ ജനങ്ങളെ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗത്തിലേക്ക് നയിക്കുമെന്ന് വ്യാസൻ വിശ്വസിച്ചു. അപ്രകാരം രചിച്ചതാണ് മഹാഭാരതം. ഇത് അഞ്ചാമത്തെ വേദമായി കരുതുന്നതിനാൽ ഇതിനെ പഞ്ചമ വേദമെന്നും പറയുന്നു. എല്ലാവിധത്തിലുള്ള ധർമ്മത്തെപ്പറ്റി വിശദീകരിക്കുകയും അധർമ്മത്തെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നതിനാൽ ഇതൊരു ധർമ്മശാസ്ത്രമാണ്. ഭൂമി, ധനം മുതലായ അർത്ഥസമ്പാദനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതിനാൽ ഇതൊരു അർത്ഥശാസ്ത്രമാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ പൊതുവായും ഭാര്യാഭർത്തൃബന്ധത്തെ പ്രത്യേകമായും പരാമർശിക്കുന്നതിനാൽ ഇതൊരു കാമശാസ്ത്രമാണ്. മനുഷ്യന് മോക്ഷം അഥവാ അമരത്വം ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെപ്പറ്റി ഉപദേശം നൽകുന്നതിനാൽ ഇതൊരു മോക്ഷശാസ്ത്രവുമാണ്. മഹാഭാരതത്തോളം വലുതായ വിശ്വകാവ്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇതൊരു ഇതിഹാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി അറിയപ്പെടുന്നത് ഗ്രീക്ക് കവിയായ ഹോമറിൻ്റെ ഇലിയഡും ഒഡീസിയുമാണ്. ഇവ രണ്ടും കൂടി ചേരുന്നതിൻ്റെ ഇരട്ടി വലുപ്പമാണ് മഹാഭാരതത്തിനുള്ളത്. ഔഷധങ്ങളിൽ അമൃതെന്ന പോലെ ഇതിഹാസങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വ്യാസ മഹാഭാരതം. നൂറ്റാണ്ടുകളുടെ അനുഭവത്തിലൂടെ ഒരു ജനത വാർത്തെടുക്കുന്ന സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് അവരുടെ സാഹിത്യം പൊതുവെയും, പ്രത്യേകിച്ച് ഇതിഹാസങ്ങൾ. കൂടുതലും സങ്കീർണങ്ങളും വിപുലവുമാണ് ഇതിഹാസങ്ങൾ. സാമൂഹ്യ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ധർമ്മനീതികളും ദർശനങ്ങളുമെല്ലാം ഇതിഹാസത്തിലുണ്ടാവണം. പഴയ ഇതിഹാസങ്ങളിലെല്ലാം വീരാരാധന ഒരു പൊതു സ്വഭാവമാണ്. ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ ഇതിഹാസത്തെ ഇതുപോലെ നിർവചിക്കുന്നു: ധർമാർത്ഥകാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രജക്ഷതേ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ ഉപദേശിക്കുന്നത് കഥായുക്തവുമായ പൂർവചരിത്രമാണ് ഇതിഹാസം. രാജാക്കന്മാരെയോ ധീരയോദ്ധാക്കളെയോ അവരുടെ ഗുണഗണങ്ങൾക്കനുസരിച്ച് ചിത്രീകരിച്ച് നന്മയും തിന്മയും തിരിച്ചറിയാൻ അനുവാചകരെ, അതായത് വായനക്കാരെ, പ്രാപ്തരാക്കി ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാനുള്ള വഴികാട്ടിയാണ് ഇതിഹാസങ്ങൾ. മഹാഭാരത രചനയ്ക്കു മുമ്പായി അനവധി കഥകളും കഥാഘടനയും സംഭവങ്ങളും വിവരണങ്ങളും അതിൽ ഉൾപ്പെടുത്തേണ്ട ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളും വ്യാസൻ തൻ്റെ മനസ്സിൽ സ്വരുക്കൂട്ടി. മനസ്സിൽ ചിട്ടപ്പെടുത്തിയ കാവ്യങ്ങൾ പകർത്തുന്നതിന് അനുയോജ്യനായ ഒരാളെ കിട്ടാതെ വേദവ്യാസൻ നന്നായി വിഷമിച്ചു. വേദവ്യാസന് സഹായിയായി ഗണപതി എത്തുന്നു. വേദവ്യാസന്റെ മുത്തച്ഛനായ വസിഷ്ഠ മഹർഷി
ബ്രഹ്മാവിൻ്റെ ഇച്ഛാശക്തിയാൽ ജാതനായ മാനസപുത്രനാണ്. അതിനാൽ ബ്രഹ്മാവ് വേദവ്യാസൻ്റെ പ്രപിതാമഹനാണ്. അപ്പം മുത്തച്ഛൻ്റെ അച്ഛൻ, മുത്തച്ഛൻ എന്ന് പറയുന്നത് വസിഷ്ഠ മഹർഷി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അച്ഛനായ ബ്രഹ്മാവിനെ വ്യാസൻ ധ്യാനിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷനായി. ആഹ്ലാദത്തോടെയും ബഹുമാനത്തോടെയും അതിലുപരി അത്ഭുതത്തോടെയും ബ്രഹ്മാവിനെ വ്യാസൻ സ്വീകരിച്ച് പീഠത്തിലിരുത്തി. വാത്സല്യത്തോടെ ബ്രഹ്മാവ് വ്യാസനെ അരികിലായും ഇരുത്തി. വിധേയവിനീതനായി വ്യാസൻ വിരിഞ്ചനോട്, അതായത് ബ്രഹ്മാവിനോട് ഇപ്രകാരം പറഞ്ഞു: പിതാമഹ, ഞാൻ ഒരു കാവ്യം എൻ്റെ മനസ്സിൽ രചിച്ചിട്ടുണ്ട്. വേദരഹസ്യങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസ പുരാണങ്ങൾ, സനാതനധർമ്മങ്ങൾ, ഇവ കലരുന്ന ആശ്രമങ്ങളുടെ ലക്ഷണം, ബ്രഹ്മചര്യം, തപസ്, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ കീർത്തി, അധ്യാത്മവിധി, ന്യായ ശിക്ഷാ ചികിത്സാദികൾ, പുണ്യദേശങ്ങൾ, ആനനങ്ങൾ, നദി, പൂരം എന്നിവയെക്കുറിച്ചുള്ള വർണ്ണനകളും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിലാണെന്ന് മാത്രം. ഇത് എഴുതിത്തരാൻ ഉതകുന്നൊരു വ്യക്തിയെ എനിക്കുപദേശിക്കാമോ? ബ്രഹ്മാവ് പറഞ്ഞു: അങ്ങ് ശ്രേഷ്ഠനായ മഹർഷിയാണ്. അങ്ങ് ഭാവനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള ആ കാവ്യം മഹത്തരം തന്നെയായിരിക്കും. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് ഈ ഭൂമിയിലുള്ള ആർക്കും സ്വരൂപിക്കാൻ സാധ്യമല്ല തന്നെ. അങ്ങ് വിഘ്നേശ്വര സഹായം തേടുക. ബ്രഹ്മാവ് ഉപദേശിച്ച പ്രകാരം വ്യാസൻ ഗണപതിയെ ധ്യാനിച്ചു. ഗജമുഖൻ വ്യാസന് മുന്നിൽ പ്രത്യക്ഷനായി. ഭക്തിപുരസരം ഗണപതിയെ വണങ്ങി വ്യാസൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ മഹാഭാരതം എന്ന പേരിലൊരു മഹാകാവ്യം എൻ്റെ മനസ്സിൽ തീർത്തുവച്ചിട്ടുണ്ട്. ഞാൻ ചൊല്ലുന്ന മുറയ്ക്ക് ഭഗവാൻ അത് എഴുതിത്തരാമോ? ഗണപതി പറഞ്ഞു: ഞാൻ എഴുതിത്തരാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ എന്ന് നോക്കാം. ചൊല്ലുന്നതിനിടയ്ക്ക് ചൊല്ലൽ നിർത്താൻ പാടില്ല. എൻ്റെ എഴുത്താണിക്ക് വിശ്രമമില്ലാതെ ചൊല്ലിത്തരാമെങ്കിൽ ഞാൻ എഴുതിത്തരാം. ഇടയ്ക്ക് നിർത്തുന്ന പക്ഷം ഞാൻ എഴുത്തും നിർത്തും, പിന്നെ എഴുതുകയില്ല. ബുദ്ധിശാലിയും ധീരനുമായ വ്യാസൻ ഗണപതിയുടെ വ്യവസ്ഥ സമ്മതിച്ചു. ഞാനിതാ ഭവാന്റെ വ്യവസ്ഥ അംഗീകരിക്കുന്നു, പക്ഷേ എനിക്കും ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി വേണം എഴുതേണ്ടത്. മനസ്സിലാകാതെ എഴുതാൻ പാടില്ല. അതിബുദ്ധിമാനായ ഗണപതി തൻ്റെ കുടവയറിളക്കി ചിരിച്ചു. എന്നിട്ട് വ്യാസന്റെ ബുദ്ധിയെ മനസ്സിൽ താരോലിച്ചു. വ്യാസൻ ചൊല്ലാനും ഗണപതി എഴുതിയെടുക്കാനും തുടങ്ങി. കുടത്തിൽ നിന്നും ജലം കണക്കെ വ്യാസൻ ഇടവേളയില്ലാതെ ശ്ലോകങ്ങൾ ചൊല്ലി. ഗണപതി അതിവേഗം അത് മുഴുവനും ഓലയിൽ പകർത്തിക്കൊണ്ടിരുന്നു. വേദവ്യാസൻ ഇടയ്ക്ക് ദുർഗ്രാഹ്യങ്ങളായ ശ്ലോകങ്ങൾ ചൊല്ലും. തെല്ലൊരാലോചനയിൽ ഗണപതി മുഴുകും നേരം അടുത്തതായി ചൊല്ലാനുള്ള കുറച്ചേറെ ശ്ലോകങ്ങൾ വ്യാസൻ മനസ്സിൽ തേച്ചുമിനുക്കി വയ്ക്കും. 100,000 ശ്ലോകങ്ങൾ അങ്ങനെ വ്യാസൻ ചൊല്ലിക്കൊടുക്കുകയും ഗണപതി ഭഗവാൻ അത് എഴുതുകയും ചെയ്തു. 3 വർഷമെടുത്തു ഈ മഹത് സംരംഭം അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ.